രണ്ടാഴ്ചകൾ പിന്നിട്ട് മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6. ഇതിനോടകം തന്നെ ടോപ്പിൽ എത്തുമെന്ന് തോന്നലുണ്ടാകാൻ സാധിച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ് അബ്സര ആൽബി. ടാസ്കുകളിലെ പ്രകടനമായാലും തൻ്റെ നിലപാടുകൾ പറയുന്നിടത്താണെങ്കിലും പ്രതികരണങ്ങളിലാണെങ്കിലുമൊക്കെ കയ്യടി നേടാൻ അബ്സരയ്ക്ക് സാധിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം സിജോയെ മുഖത്തിടിച്ചതിൻ്റെ പേരിൽ അസി റോക്കി ഷോയിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്നു. റോക്കിയുമായി പലവട്ടം അബ്സരയ്ക്ക് വാഗ്വാദങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നിരുന്നു. ഇപ്പോഴിതാ റോക്കിയുടെ പ്രൊവോക്കേഷനെ കുറിച്ച് സംസാരിക്കുകയാണ് അബ്സരയുടെ ഭർത്താവ് ആൽബി. അസി റോക്കി എല്ലാവരെയും പ്രൊവോക്ക് ചെയ്യാറുണ്ട്. അത് അയാളുടെ ഗെയിമിൻ്റെ ഭാഗമാണ്. അതിൽ അയാളെ തെറ്റുപറയാൻ പറ്റത്തില്ല. ഈ ഗെയിമേ അങ്ങനെയാണ്. ഇതൊരു മൈൻഡ് ഗെയിമാണ്. അവിടെ ഇഷ്യൂസ് ഉണ്ടാകുമെന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. റോക്കിയുടെ തന്ത്രങ്ങളാകാം. അയാൾ ടാർഗറ്റ് ചെയ്തത് ഒട്ടും പെർഫോം ചെയ്യാത്തവരെയല്ല, മറിച്ച് നന്നായി കണ്ടൻറ്റ് കൊടുക്കുന്ന, നന്നായി പെർഫോം ചെയ്യുന്നവരെയാണ്. അങ്ങനെയാണ് അപ്സരയുടെ അടുത്ത് സംസാരിച്ചതെന്നും ആൽബി പറയുന്നുണ്ട്. മാനസികമായി തളർത്താമെന്നാകും കരുതിയതാ. നേരത്തെ ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ സമയത്തും പറഞ്ഞിരുന്നു. നല്ല ക്യാപ്റ്റനാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ കൊള്ളാമെന്ന് പറയേണ്ടി വരികയായിരുന്നു. അപ്സരയെ മനഃപൂർവ്വം ചൊറിയുകയായിരുന്നു. ഒരു പരിധി കഴിഞ്ഞാൽ ആരായാലും പ്രതികരിക്കുമല്ലോ. അപ്സര എന്തായാലും പ്രതികരിക്കുമെന്ന് തനിക്കറിയാമെന്നും അദ്ദേഹം തുറന്ന് പറയുന്നു. അപ്സരയുടെ വീട്ടുകാരെയോ സുഹൃത്തുക്കളെയോ അപ്സരയ്ക്ക് ഇഷ്ടമുള്ള, അപ്സരയെ ഇഷ്ടപ്പെടുന്നവരെ പറഞ്ഞാൽ അപ്സര ചാടിക്കയറി പ്രതികരിക്കുന്ന ഒരാളാണ്. മൂന്നാർ പോയപ്പോൾ വണ്ടി വേറൊരു വണ്ടിയിൽ തട്ടിയിരുന്നു. ഞങ്ങളുടെ കുടുംബം മൊത്തവും ഉണ്ടായിരുന്നു. അപ്സരയ്ക്ക് വേണമെങ്കിൽ വണ്ടിയിൽ നിന്നും ഇറങ്ങാതിരിക്കാമായിരുന്നു. പക്ഷേ അയാൾ എന്നെ തമിഴിൽ തെറി വിളിച്ചപ്പോൾ അപ്സര ഇറങ്ങി വന്നു. ഒടുവിൽ അപ്സരയെ താൻ പിടിച്ചു മാറ്റേണ്ടി വന്നു എന്നാണ് ഭർത്താവ് ഇപ്പോൾ പറയുന്നത്. എന്നെ എന്നല്ല, ആരെക്കുറിച്ച് പറഞ്ഞാലും അപ്സര പ്രതികരിക്കും. പ്രതികരിക്കേണ്ടിടത്ത് അവൾ പ്രതികരിക്കും. അതാണ് എനിക്ക് അവളിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയായി ഇഷ്ടമുള്ളതും. പെൺകുട്ടികൾ അങ്ങനെയായിരിക്കണം. അവനവൻ്റെ കാര്യം മാത്രം നോക്കി നിൽക്കുന്നയാളല്ല അപ്സര. ബിഗ് ബോസിൽ ആണുങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് മാസം, പെണ്ണുങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഈ പെൺകുട്ടി എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ ഒച്ചയിടാൻ പാടുണ്ടോ എന്നൊക്കെയാകും ചോദിക്കുന്നത്. അവരോട് എനിക്ക് പറയാനുള്ളത് ആണ് പെണ്ണ് എന്ന വ്യത്യാസമൊന്നും ഇന്നത്തെ കാലത്തില്ല. തെറ്റ് കണ്ടാൽ സംസാരിക്കണമെന്നും ആൽബി അഭിപ്രായപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റോക്കി എന്നെ പറഞ്ഞു, നാളെ അപ്സരയുടെ അച്ഛനെ വിളിക്കില്ല, അമ്മയെ വിളിക്കില്ല എന്നതിൽ എന്താണ് നിങ്ങൾക്കുറപ്പ്? അയാൾ പ്രൊവോക്ഡ് ആയി സുജോയുടെ മുഖത്തിടിച്ചു. വെറുതെ ഇടിച്ചതല്ല, സുജോ ആയതിനാൽ അത് തടുക്കാൻ സാധിച്ചു. ഒരു സ്ത്രീക്കാണ് ഇടി കൊണ്ടിരുന്നതെങ്കിൽ അവർ മരിച്ചുപോയേനെയെന്നും ആൽബി ഇപ്പോൾ പറയുകയാണ്. ഇപ്പോൾ അപ്സരയുടെ ഭർത്താവിൻ്റെ വാക്കുകൾ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്.